പെട്ടെന്നെങ്കിൽ ഇറങ്ങി കുളിച്ച് നമ്മൾ ഡ്രൈവർ നേരത്തെ വന്നു, അതുകൊണ്ട് പെട്ടെന്നെങ്കിൽ ഇറങ്ങി. ഇപ്പം ബാഗ്, ഒരു ഹാൻഡ് ബാഗ് ഉണ്ട്, ലഗേജാണ്. ഇനി അടുത്തുള്ളത് ഹാൻഡ് ബാഗ് വെളി വെച്ചിരിക്കുകയാണ്. ഇനി ഇതുമായിട്ട് അങ്ങോട്ട് വണ്ടിയിൽ കയറ്റി അങ്ങ് എത്തണം. എയർപോർട്ടിൽ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഫേസ്ബുക്ക് വഴിയൊക്കെ ഞാൻ മെസ്സേജ് അയച്ചു. അവരും ഇതുകൊണ്ട് ഫ്ലൈറ്റിൻ്റെ പ്രോബ്ലം കാരണം ഫ്ലൈറ്റിൻ്റെ വെബ്സൈറ്റിൽ മെസ്സേജ് ഇട്ടിട്ടുള്ള ആ അതുകൊണ്ടുള്ള ഫ്രണ്ട്സാണ്, അവരും മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മുടെ സാരഥി വണ്ടിയായിട്ട് വന്നിരിക്കുകയാണ്. ഇനി ലഗേജ് എല്ലാം അതിനകത്ത് വന്ന് കയറ്റണം. ലഗേജ് കുവൈറ്റ് എയർപോർട്ടിൽ ചെക്ക് ഇൻ 1 എന്ന് പറയുന്ന ഗേറ്റിനകത്തൂടെ പോയാലേ എയർ ഇന്ത്യയുടെ കൗണ്ടറിൽ എത്തത്തുള്ളൂ. ഞാൻ ആദ്യം എമിറേറ്റ്സ്, എത്തിഹാദ് ഉള്ള മറ്റേ ചെക്ക് ഇൻ 2-നകത്തൂടെ കയറിപ്പോയിട്ട് തിരിച്ചു വന്നു. അപ്പം ഇനി ആരെങ്കിലും പോവുകയാണെങ്കിൽ ചെക്ക് ഇൻ 1 എന്നുള്ള എയർപോർട്ട് വഴി ക്യാബിൻ വഴി കയറിയേണ്ട വേണം എയർ ഇന്ത്യ പാസഞ്ചേഴ്സ് പോകാൻ. ഞങ്ങൾ ആദ്യം കുറച്ച് പേടിച്ചു, കാരണം മഴയായതുകൊണ്ട് ഫ്ലൈറ്റ് ഇല്ലായിരുന്നു. പിന്നെ പക്ഷേ കുവൈറ്റ് എയർപോർട്ടിൻ്റെ ഇൻസൈഡാണ്. ഇപ്പം ഫ്ലൈറ്റ് 2 മണിക്കൂർ ഡിലേ ആയിട്ടുണ്ട്. അപ്പം ഇവിടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് പോകാമെന്ന് കഴിയും. നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഇവിടെ നിൽക്കുകയാണ്. ബോർഡിംഗ് പാസ് കിട്ടി, കാലിക്കോട്ട് കോഴിക്കോട്ടേക്കാണ് ബോർഡിംഗ് പാസ് കിട്ടിയിരിക്കുന്നത്. ഇനി അവിടെ ചെന്നിട്ട് അറിയാം കൊച്ചിയിലേക്ക് ഫ്ലൈറ്റ് ഉണ്ടോ ഇല്ലയോ. അന്ന് സിയാലിലെ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്തപ്പോൾ 8-ൽ 6 ഫ്ലൈറ്റും ഡിപ്പാർട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിനകത്ത് എൻ്റെ ഫ്ലൈറ്റ് ഡിപ്പാർട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്, കണക്ഷൻ ഫ്ലൈറ്റ്. ഇപ്പം കുവൈറ്റിലേക്ക് ഫ്ലൈറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഫ്ലൈറ്റിൽ വേണം തിരിച്ചെനിക്ക് പോകാനുള്ളത്. അതിൻ്റെ ഫ്ലൈറ്റ് ട്രാക്കർ എന്ന് പറഞ്ഞ ആപ്പ് വരെ ഞാൻ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആപ്പിൻ്റെ ഡിസ്ക്രിപ്ഷൻ താഴെ ഇടാം, നിങ്ങൾക്ക് ഭാവിയിൽ അത് യൂസ് ചെയ്യാവും. ഓക്കെ, എനിക്ക് ഒരു ഫ്രണ്ടിനെ കിട്ടി, ഇന്നലെ എയർ ഇന്ത്യയുടെ പേജ് വഴി കിട്ടിയ ഒരു ഫ്രണ്ടാണ്. അപ്പം അതിന് പുള്ളിയായിട്ടാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത്. ഇപ്പം പുള്ളി സ്മോക്ക് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് പോയിരിക്കുകയാണ്. എയർലൈൻസിൻ്റെ ലഗേജ് ട്രാൻസ്ഫറാണ് ഈ കാണുന്നത്. വീഡിയോ എടുക്കുന്നതിൻ്റെ ഇപ്പോൾ ഇതിനകത്ത് പോകേണ്ട ഒരാൾ എന്നോട് ചോദിച്ചു യൂട്യൂബറാണോ എന്ന്. ഞാൻ ആണെന്ന് പറഞ്ഞിട്ട് പുള്ളിയെ കൊണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യിച്ചു. ഏതായത് പിസ ക്യാൻസ് അല്ല, റൈസിംഗ് ക്യാൻസ്, റൈസിംഗ് ക്യാൻസ്. നമ്മുടെ ഫ്രണ്ടാണ് ജിതേഷ്. അപ്പോൾ ഫ്ലൈറ്റ് കയറാൻ ഇനി ഒരു 1 അവർ ഡിലേ കൂടെ ഉണ്ട്. അപ്പോഴത്തേക്ക് റൈസിംഗ് കെയ്ൻസിൻ്റെ തലാപത്ത് ചിക്കൻ ഓർഡർ ചെയ്തേക്കുക. വെയിറ്റ് ചെയ്യുക, അത് കഴിച്ചിട്ട് കയറാമായിരുന്നു. ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മെഷീൻ തുറന്ന് വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കറിയില്ല ഇത് എന്താ സംഭവം. അപ്പോഴാണ് മറ്റേ ആ പുള്ളി ഇതെടുത്തുകൊണ്ട് പോയി ഇത് കൊടുത്തതിന് ശേഷമാണ് ഓർഡർ എടുത്തുകൊണ്ട് വരുന്ന വഴിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ എക്സ്പീരിയൻസ്. ഞാനും ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇത് കഴിവച്ചുകൊണ്ടിരിക്കുന്നു. ഞാനിത് ചിന്തിച്ചു എന്തിനും വേണ്ടിയാണ്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഗേറ്റിലേക്ക് പോവാണ്. മുമ്പുള്ള ഗേറ്റ് ചേഞ്ച് ചെയ്ത് 21-ൽ നിന്ന് 25-ലേക്ക് മാറ്റി. നല്ല ഭക്ഷണമായിരുന്നു, KFC യെക്കാട്ടിയും ഒരു വെറൈറ്റി ഡിഷായിരുന്നു. കുവൈറ്റ് എയർപോർട്ടിൽ മുഴുവൻ ഇപ്പോൾ നോ സ്മോക്കിംഗ് ഏരിയ ആക്കി മാറ്റിയിട്ടുണ്ട്. മുമ്പ് സ്മോക്കിംഗ് ഷെൽട്ടറൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം മുഴുവൻ ഏരിയയിലും സ്മോക്കിംഗ് ഷെൽട്ടർ എടുത്ത് കളഞ്ഞു. ഇപ്പം എല്ലായിടവും നോ സ്മോക്കിംഗ് ബോർഡ്സ് വെച്ചിരിക്കുകയാണ്.
എയർ ഇന്ത്യയുടെ സ്പെഷ്യൽ പാക്കാണിത്. 1K ആണ് ഇതിൻ്റെ ചാർജ്. ഇത് ഫ്ലൈറ്റ് ബോർഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഓൺലൈനിൽ ഒരു ദിവസം മുന്നേ ഓൺലൈനിൽ ചെക്ക് ചെയ്ത് ഓർഡർ കൊടുത്താൽ കിട്ടുന്നതാണ്. ഇത് കൂടാതെ നോർമലായിട്ട് നമ്മുടെ എയർ ഇന്ത്യയുടെ സ്നാക്സായിട്ട് സാൻഡ്വിച്ച്, ജ്യൂസ്, അതുകൂടാതെ ബ്രെഡും കോഫിയും എല്ലാം കിട്ടുന്നതാണ്. ഇത് വളരെ നല്ലതായിരുന്നു 1KD. ഞാൻ നെക്സ്റ്റ് കണക്ഷൻ ഫ്ലൈറ്റിൽ ഇത് ഓർഡർ ചെയ്യാൻ ശ്രമിച്ചു, പക്ഷേ കിട്ടിയില്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വേവ്സ് കണക്കിനായിരുന്നു മേഘങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. വേറെ ഫ്ലൈറ്റും ഓപ്പോസിറ്റ് സൈഡിൽ പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. വെദർ അലർട്ട് ആയിരുന്നു ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ട്രാവൽ ടൈം ഫുൾ ഇതുണ്ടായിരുന്നു. കോഴിക്കോട് ഇറങ്ങുന്ന ടൈമിൽ നല്ല രീതിയിൽ ഞങ്ങൾ ജെർക്കി അനുഭവപ്പെട്ടു. ഹലോ, അങ്ങനെ എയർ ഇന്ത്യ നമുക്ക് റീ എൻട്രി വന്നിരിക്കുകയാണ് തിരുവനന്തപുരത്തേക്ക്. ഒട്ടും പ്രതീക്ഷയില്ല കിട്ടുമെന്ന് സംസാരിച്ച് അഞ്ചാറ് പേര് ഞങ്ങൾ ഒന്നിച്ച് ഇന്ന് സംസാരിച്ച് അടിച്ച് പൊളിച്ച്, അതുകൊണ്ട് എയറിൻ്റെ കാലിക്കറ്റ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഇട്ടിരിക്കുകയാണ്. ലഗേജൊക്കെ എടുക്കുന്ന ടെൻഷനും പിന്നെ എന്താവും എന്നുള്ള ടെൻഷനും കാരണമാണ് ഞങ്ങൾ ഇതേ ലൈവിലൊന്നും വരാഞ്ഞത്. പിന്നെ നമ്മുടെ മറിയം പോലെ ഒരു പെണ്ണുണ്ട്, ഞങ്ങൾ വരുന്ന വഴി കണ്ട്, ഹാഫ് മലയാളി ഹാഫ് കുവൈറ്റി ആയിട്ടുള്ള അവരുടെ അമ്മയും അവരെ ഞങ്ങൾ പരിചയപ്പെട്ടു. ഇപ്പോൾ വീഡിയോ എടുക്കാനും ഷൂട്ട് ചെയ്യാനും ഒക്കെ അതിൻ്റെ ഇടയ്ക്ക് ടൈം കിട്ടിയില്ല. എന്താവുമെന്ന് ഞങ്ങൾ രണ്ടുപേരും നല്ല തിരക്കിലായിരിക്കും. അറബി സംസാരിക്കുന്നത്, ഉമ്മ മലയാളത്തിൽ സംസാരിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, എയർ ഇന്ത്യനെ കുറിച്ച് എല്ലാവരും തേപ്പ് പുറത്താനും പോസ്റ്റ് മാത്രമേ കാണുന്നുള്ളൂ. എയർ ഇന്ത്യ ഇങ്ങനെ നല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ, നമ്മളെല്ലാവരും കാണുന്നതാണ്. അത് തന്നെ, എയർ ഇന്ത്യ വളരെ നല്ല കാര്യങ്ങളായി ഞങ്ങൾക്കും ബാക്കിയുള്ളവർക്കൊക്കെ ചെയ്തു തന്നു. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഞങ്ങളിപ്പം ബോർഡ് ചെയ്യാൻ പോവാണ്, അതിനുശേഷം ബാക്കി തിരുവനന്തപുരത്ത് എത്തിയിട്ട് ബാക്കി. വീണ്ടും അതിസാഹസ്യമായ ഫ്ലൈറ്റിൽ കയറിയിരിക്കുകയാണ്. ഇനി തിരുവനന്തപുരത്ത് എത്തിയിട്ട് കാണാം. ഇതിൽ ഇനിയും സീറ്റ് വേക്കൻ്റായിരുന്നു, പക്ഷേ അപ്പോൾ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ബാക്കി കുറച്ച് പേരോട് സഹായിക്കായിരുന്നു, പക്ഷേ അത് പറ്റിയില്ല. അവരെല്ലാവരും പല സ്ഥലത്തോട് പോയി. ഇത് ഇനിയെങ്കിലും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എല്ലാവരോടും ഒന്നിച്ച് ഒരിടത്തേക്കണം. ഫ്ലൈറ്റ് ഡിലേ ആയാലും അന്നിട്ട് സംസാരിച്ചാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ, അല്ലാണ്ട് പല വഴിക്ക് പോയാലും ഒന്നും നടക്കത്തില്ല. കട്ട് ഫ്രൂട്ടിന് വേണ്ടി ട്രൈ ചെയ്തതാണ്, പക്ഷേ കിട്ടിയത് ഇതാണ്, ഒരു സ്നാക്സും ഒരു വാട്ടറും. അങ്ങനെ തിരുവനന്തപുരം എയർപോർട്ടിൽ ബാഗേജ് കളക്ഷൻ സെക്ഷനാണ്. ഭയങ്കര തിരക്കാണ്, ഭയങ്കര തിരക്കാണ്. ഇവിടെ മറ്റുള്ള എയർപോർട്ടിനെ കാട്ടിയൊക്കെ ചെറുതാണ്. ഇതൊക്കെ ഒന്ന് വിപുലീകരിച്ചാൽ ഇതുകൊണ്ടുള്ള അടിയന്തര സമയങ്ങളിൽ നമുക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ബാഗേജ് കളക്ഷൻ കുറഞ്ഞതൊരു 45 മിനിറ്റ്സിന് കൂടുതൽ എടുത്തിട്ടുണ്ടാവും. കാരണം അത്രയ്ക്ക് തിരക്കാണ്, എല്ലാ ബെൽറ്റും ബിസിയായിരുന്നു. ഇതുപോലൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തിരുവനന്തപുരം എയർപോർട്ടും കാലിക്കട്ട് എയർപോർട്ടും നല്ല രീതിയിൽ ചുറ്റിക്കാണാൻ പറ്റി. എന്തായാലും അവിചാരിതമായി കണ്ടുപിടിച്ച സുഹൃത്താണ്, നമ്മുടെ ഇവിടെ ബാല്യകാല സുഹൃത്ത് PK പഠിച്ചാണ്. ബാറ്ററിയിലോ രാവിലെ തൊട്ട് തുടങ്ങിയ ഷൂട്ടിങ് ഇതുവരെ ചാർജ് ചെയ്തില്ല. കിട്ടിയാ ഏതാ ഫ്ലൈറ്റ്? എക്സ്പ്രസ്. ഞാനും എയറിൻ്റെ എക്സ്പ്രസ് ആയിരുന്നല്ലോ. നീ എവിടുന്ന് വന്നു? ഞാൻ കാലിക്കട്ട് നിന്ന് കയറി. നീ ദുബായിൽ നിന്നല്ലേ? ദുബായിൽ നിന്ന്. അവസാനം ബാഗേജ് എത്തി, എല്ലാം എത്തി. ഞങ്ങള് പോ കഴിഞ്ഞ് ഞങ്ങളുടെ പുറയിലുള്ള 3-4 പേരോട് ഒന്നിച്ചായിരുന്നു കോഴിക്കോട്ടേക്ക്, കോഴിക്കോട് നിന്ന് തിരുവനന്തപുരം വരെ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇനി എപ്പോഴെങ്കിലും കുവൈറ്റ് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ പോവുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ. എൻ്റെ മാക്സിമം യാത്രകളും കൊച്ചി എയർപോർട്ട് വരെയായിരുന്നു. ആദ്യമായിട്ടാണ് തിരുവനന്തപുരം എയർപോർട്ടിൽ ലാൻഡ് ചെയ്തത്. ആദ്യം വീട്ടിലെ എല്ലാവരോടും പറയാതെ ഒരു സർപ്രൈസായിട്ട് വരണമെന്നൊക്കെയാണ് കരുതിയിരുന്നത്. പിന്നീട് ഈ നിർത്താതുള്ള മഴ, ക്ലൈമറ്റ് കണ്ടീഷൻ ചേഞ്ച് കാരണം അവരെല്ലാം അറിയിച്ചു. നമ്മുടെ ആദ്യത്തെ എയർപോർട്ടല്ലേ തിരുവനന്തപുരം, എൻ്റെ ഫാദറിനെ ഒക്കെ വിളിക്കാൻ പോയ എയർപോർട്ടായിരുന്നു ഇത്. ഇതല്ല ഇതിൻ്റെ അപ്പുറത്തുള്ള, ഇപ്പോൾ അത് ഡൊമസ്റ്റിക്കായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞങ്ങൾ അതുവഴിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് തിരിച്ച് പോകുന്ന വഴിയാണിത്. ഇനിയും നല്ല രീതിയിൽ എയർപോർട്ട് പ്രവർത്തിക്കട്ടെ, അത് ദീർഘകാലം നല്ല രീതിയിൽ പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വ്ലോഗ് ഇന്നത്തെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ.